പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് ചൂടിങ്ങനെ പടർന്നു പിടിക്കുമ്പോൾ ശ്രാവൺ നമ്മളുടെ അഞ്ജലി പ്രിയദാസ് ഒരു യാത്ര പോയി. വെന്നിമല എന്ന സ്ഥലത്തേക്കാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള സ്ഥലമാണ്. പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കും. പുതുപ്പള്ളിയിൽ എല്ലാവരും ഇലക്ഷന്റെ തിരക്കിലാണ്. തെരഞ്ഞെടുപ്പിൽ ആര് വിജയത്തിന്റെ വെന്നിക്കൊടി പാറയ്ക്ക് വന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ഈ തിരക്കുകൾക്കിടയിൽ നിന്നെല്ലാം മാറി ഞങ്ങളിപ്പോൾ ഉള്ളത് വെന്നിമല എന്ന് പറയുന്ന സ്ഥലത്താണ്. വിജയത്തിന്റെ മലയാണത്രേ വെന്നിമല എങ്കിൽ പിന്നെ വെന്നിമലയിലെ കാഴ്ചകൾ കണ്ടുവരാം. ഇവിടെ ഒരു കാലത്ത് വളരെയധികം മഹർഷിമാർ, കപില മഹർഷിയെ മുതലായ ഋഷ്യശൃംഗൻ മുതലായ മഹർഷിമാർ തപം ചെയ്ത ഒരു നാടാണ്. ചേരവൻ പെരുമാളിന്റെ കാലത്താണ് ഒരു ക്ഷേത്രം ഇവിടെ ഈ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടത്. ഇവിടെ പ്രസിദ്ധമായ കപില മഹർഷി തപസ് ചെയ്തിരുന്ന ഒരു ഗുഹ അമ്പലത്തിന് തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് അല്പം 300 മീറ്ററിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കപില മഹർഷി തപസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഐതിഹ്യം പറയുന്നത്. പിന്നെ ഗുഹ എന്ന് പറഞ്ഞാൽ ഇവിടെ വെന്നിമല അമ്പലത്തിൻ്റെ അവിടെ വരെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഭാഗത്താനം ഇത് വേറെ പുതിയ ഗുഹ കണ്ടതിൻ്റെ അവിടെ വരെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതാണ് കപില മഹർഷി തപസ് ചെയ്തിരുന്ന ഗുഹ. ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നുണ്ട്, ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്, സ്കൂളുകളിൽ നിന്ന് വരുന്നുണ്ട്. പുതുപ്പള്ളിയിൽ ഇങ്ങനെ ഒരു വെന്നിമലയുണ്ടെന്നും വെന്നിമലയിൽ ഇങ്ങനെ ഒരു ഗുഹയുണ്ടെന്നും ഗുഹയിൽ ഇങ്ങനെ ഒരു കപില മഹർഷി ഉണ്ടെന്നും അറിഞ്ഞതും കേട്ടതും പുതിയൊരനുഭവമാണ്. കപില ഗുഹയിൽ നിന്നും അക്ഷയ്ക്കൊപ്പം അഞ്ജലി പ്രിയദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.